हाई स्टूडेंट्स वेलकम टू कुंजीस क्लास इन ना सी बी एस ई क्लास लाइट पाठ ना कई दिवस पढ़ी अब अब ब्रीफ नोट अब वाट यू हाव लेर्ण इन दिस् चाप्टर ई चाप्टर एंड पढ़ा अब इंपॉर्टेंट चाप्टर उड़ी अलग चाप्टर इंपॉर्टेंट टॉपिक्स इन वीडियो ओके अब नि वीडियोस कंकाणुन विचार कावर्ट इन फस्ट पार्टी लिंक डिस्क्रिप्शन बॉक्सल को अब बाकी पार्ट्स अल कौक ओके वीडियो कावर्ट वीडियो कंवर वीडूमकूरी केटर् पढ़ क्यों मनस पेटे मनसान साधीट सीएकद ओके important topics or important points of this chapter. First one, light, then ray of light, reflection of light, mirror, spherical mirrors, real image, virtual image, lens, concave lens, convex lens, prism and rainbow. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഓരോ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽക്കൂടി ഇത് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഇപ്പോ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ഒരു ബ്രീഫ് ആയിട്ടൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഓരോരോ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കേ വാട്ട് ഈസ് ലൈറ്റ് Light is a radiation or a form of energy that our eyes can detect. Light enables us to view our surroundings. Light travels from one place to another in a straight line. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ആയിരിക്കും അതാണ് നമ്മൾ ആ മെഴുകുതിരി കത്തിച്ച് വെച്ചുള്ള ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞതാണ് ബെൻഡ് പൈപ്പിൽ കൂടി നോക്കുന്നു സ്ട്രെയിറ്റ് പൈപ്പിൽ കൂടി നോക്കുന്നു ഒക്കെ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഓർക്കുക ലൈറ്റ് ഈസ് എ റേഡിയേഷൻ ഓർ എ ഫോം ഓഫ് എനർജി ദാറ്റ് അവർ ഐസ് ആർ ഡിറ്റക്റ്റ് ഓക്കെ റേ ഓഫ് ലൈറ്റ് The ray of light which falls on an object is called incident ray and the ray of light which is sent by an object is called reflected ray. അതായത് ഒരു റേ ഓഫ് ലൈറ്റ് അതായത് കടന്നു ലൈറ്റ് കടന്നു വരുന്ന ആ പ്രകാശം വന്ന് വീഴുന്ന ആ റേസിനെ ഇൻസിഡൻ്റ് റേ എന്നും അത് റിഫ്ലക്റ്റ് ചെയ്ത് ഏത് ഒബ്ജക്റ്റിലാണോ അത് വന്ന് വീഴുന്നത് അതിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ റിഫ്ലക്റ്റഡ് റേ എന്നും പറയും ഓക്കെ ദ റേ ഓഫ് ലൈറ്റ് which falls on an object is called incident ray oru object like vanna ray of light veeyum allengil aa prakasham vannu padikkumbol adine incident ray ennum aa padicha prakasham padikkuna prakasham avada ninnu thirichathu reflect cheythu pogunnadine reflected ray ennum parayum okay reflection of light what is the reflection of light light falls on the surface of an object and the object sends the light back This process of sending back the rays of light which fall on the surface of an object is called reflection of light. അതായത് ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്കായിട്ട് പോകുന്നു ഇല്ലേ റിഫ്ലക്റ്റ് ഏത് ഒരു മിൻസുള്ള പ്രതലത്തിൽ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ പതിക്കുകയാണെങ്കിൽ അത് തിരിച്ചു പോകും ബാക്ക് അടിക്കും ഇല്ലേ ആ ബാക്ക് വേർഡായിട്ട് പോകുന്ന ആ ലൈറ്റിനാണ് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓക്കെ മിറർ ഹൈലി പോളിഷ്ഡ് സർഫസ് വിച്ച് ഈസ് സ്മൂത്ത് ഇനഫ് ടു റിഫ്ലക്റ്റ് എ ഗുഡ് ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് മിറർ അതായത് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല മിനുസമായിട്ടുള്ള ഒരു പ്രതലത്തിൽ ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള പ്രതലത്തിന് അതായത് സ്മൂത്തായിട്ടും ഷൈനി ആയിട്ടുള്ള സർഫസിനെയാണ് പറയുന്നത് മിറർ എന്ന് പറയുന്നത് ഹൈലി പോളിഷ്ഡ് സർഫസ് നല്ല നല്ല മിനുസമുള്ള സർഫസിനെയാണ് മിറർ എന്ന് പറയുന്നത് വിച്ച് ഈസ് സ്മൂത്ത് എനഫ് ടു റിഫ്ലക്റ്റ് എ ഗുഡ് ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് മിറർ സ്ഫെറിക്കൽ മിറർ ദോസ് മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസസ് ആർ സ്ഫെറിക്കൽ ഓർ കർവ്ഡ് ആർ കോൾഡ് സ്ഫെറിക്കൽ മിറേഴ്സ് അതായത് അകത്തേക്ക് വളഞ്ഞ് കർവ് ആകൃതിയിലുള്ള അല്ലെങ്കിൽ സ്പിയറിൻ്റെ ആകൃതിയിലുള്ള മിററിനെയാണ് പറയുന്നത് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത് ഓക്കെ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ സ്പിയറിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും
this type of mirror is called a spherical mirror. Okay. രണ്ട് ടൈപ്പ് മിററാണുള്ളത്, കോൺകവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. അതായത് കോൺകവ് മിറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്സ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്, അത് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക ഉന്തി നിൽക്കും. അതിനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ, അതായത് കോൺകവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും പ്രത്യേകതകളും കൂടി പറയാം, പ്രോപ്പർട്ടീസും കൂടി പറയാം. ഇമേജ് ഫോമഡ് ബൈ എ കോൺകേവ് മിറർ ഐദർ വെർച്വൽ ഓർ റിയൽ. ഒന്നുകിൽ വെർച്വൽ ആയിരിക്കും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കോൺകേവ് മിററിൽ. കോൺകേവും കോൺവെക്സും നിങ്ങൾ എപ്പോഴും അത് ഡിനോട്ട് ചെയ്യണം, അത് തെറ്റിപ്പോകരുത്. കോൺകേവ് എന്ന് പറഞ്ഞാൽ കേറുടെ ഇൻവേർഡ്സും കോൺവെക്സ് എന്ന് പറഞ്ഞാൽ കേറുടെ ഔട്ട്വേർഡ്സുമാണ്. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമേജിന് പ്രത്യേകതകളുണ്ട്. കോൺകേവ് മിറർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് റിയലോ അല്ലെങ്കിൽ വെർച്വലോ ആകാം. അതുപോലെ തന്നെ ഇൻവേർട്ടഡോ അല്ലെങ്കിൽ ഇറക്റ്റോ ആകാം. അതുപോലെ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയായിരിക്കും. അതേസമയം അത് നേരെ തിരിഞ്ഞു വരും കോൺവെക്സ് മിററിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഓൾവേസ് വെർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓൾവേസ് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ കാണാത്തവർ കയറി കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ സമ്മറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ. അപ്പോൾ ഓൾവേസ് ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്മോളർ ഇൻ സൈസ് ദാൻ ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനേക്കാളിലും അതിൻ്റെ സൈസ്, ഇമേജിൻ്റെ സൈസ് ചെറുതായിരിക്കും. മറ്റേ കോൺകേവ് ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് വലുതായിരിക്കും, ഇമേജ് സെയിം ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും. ഇവ തമ്മിൽ ചിലപ്പോൾ നിങ്ങളോട് ഇവ തമ്മിലുള്ള താരതമ്യം ചെയ്യാനായിട്ട് പറയും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്നത്. ഇവ തമ്മിലുള്ള സാമ്യതകളും അതുപോലെ തന്നെ ഡിഫറൻസസും പറഞ്ഞു തരുന്നത്. ഓക്കെ. വാട്ട് ഈസ് റിയൽ ഇമേജ്? ദ ഇമേജ് വിച്ച് ക്യാൻ ബി ഫോംഡ് ഓർ ഒബ്റ്റെയിൻഡ് ഓൺ ദി സ്ക്രീൻ ഈസ് കോൾഡ് എ റിയൽ ഇമേജ്. അതായത് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുകയാണെങ്കിൽ, ഇമേജ് ഫോം ചെയ്യുന്നത് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ അതിനെ റിയൽ ഇമേജ് എന്നും, ദ ഇമേജ് വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദി സ്ക്രീൻ ഈസ് കോൾഡ് എ വെർച്വൽ ഇമേജ്. അതായത് ഇമേജ് സ്ക്രീനിൽ, ആ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ വെർച്വൽ ഇമേജ് എന്നും പറയുന്നത്. അതായത് സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ഇമേജ് കാണാൻ, ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു എങ്കിൽ അതിനെ നമ്മൾ റിയൽ ഇമേജ് എന്നും, സ്ക്രീനിൽ നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ വെർച്വൽ ഇമേജ് എന്നും പറയുന്നു. ഓക്കെ. ലെൻസ്. വാട്ട് ഈസ് ലെൻസ്? ലെൻസ് ഈസ് എ പീസ് ഓഫ് ഗ്ലാസ് ഓർ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വിത്ത് കർവ്ഡ് സൈസ്. അതായത് ലെൻസ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഗ്ലാസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആകാം വിത്ത് കർവ്ഡ് സൈഡ്സ്. അതായത് നമ്മുടെ ഈ സ്പെക്ടക്കിൾസിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് തരമുണ്ട് സ്പെക്ടക്കിളിൽ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ലെൻസ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഗ്ലാസ് ആകാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആകാം വിത്ത് കർവ്ഡ് സൈഡ്സ് ഉള്ളതായിരിക്കണം. ഓക്കെ. ലെൻസ് ടു ടൈപ്സ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. വാട്ട് ഈസ് കോൺവെക്സ് ലെൻസ്? ലെൻസ് ദാറ്റ് ഈസ് തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ അറ്റ് ദി എഡ്ജസ് ഈസ് കോൾഡ് എ കോൺവെക്സ് ലെൻസ്. അതായത് മിഡിൽ തിക്കറായിരിക്കണം, നല്ല കട്ടി ഉണ്ടാവണം, അതുപോലെ തന്നെ സൈഡ് തിന്നറായിട്ടുള്ള അങ്ങനെയുള്ള ലെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാഗ്നിഫയിങ് ഗ്ലാസ്. അതിനെ മാഗ്നിഫയിങ് ഗ്ലാസ് എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പം അതിൻ്റെ നടുക്ക് നല്ല തിക്കായിട്ടുള്ള ഭാഗവും സൈഡ് തിന്നായിട്ടുള്ള ഭാഗവുമാണ്, അങ്ങനെയുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ദെൻ അടുത്തതാണ് കോൺകേവ് ലെൻസ്. ലെൻസ് ദാറ്റ് ഈസ് തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദി എഡ്ജസ് ഈസ് കോൾഡ് എ കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ മിഡിൽ തിന്നറാണ്, അതുപോലെ എഡ്ജസ് തിക്കറാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, അതായത് ഡിഫറൻസസ് ഉണ്ട്.
അതായത് ഇമേജിന്, അതിൻ്റെ കോൺവെക്സ് ലെൻസ് ഫോംഡ് ആൻ ഇമേജ് ദാറ്റ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് ദ ഇമേജ് ഈസ് ലാർജ് ആൻഡ് അപ്പിയേഴ്സ് ക്ലോസ് ടു ദി ലെൻസ്. അതായത് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മിറേഴ്സ് അല്ലെങ്കിൽ ലെൻസസ് ഈ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത്, വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ദ ഇമേജ് ഫോംഡ് ഇൻ എ കോൺവെക്സ് ലെൻസ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് ദ ഇമേജ് ഈസ് ലാർജർ ആൻഡ് അപ്പിയേഴ്സ് ക്ലോസ് ടു ദി ലെൻസ്. അതേസമയം അത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ആ ഇമേജ് എന്ന് പറയുന്നത് വെർച്വലായിരിക്കും, അതുപോലെ ഇറക്റ്റ് ആയിരിക്കും. ദ ഇമേജ് ഈസ് സ്മോൾ ആൻഡ് അപ്പിയേഴ്സ് ഫാർ അവേ, വളരെ ദൂരത്താണെന്ന് തോന്നും. ഓക്കെ, അങ്ങനെയുള്ള ലെൻസാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എഴുതിയാൽ മതി. ഓക്കെ, പ്രിസം. പ്രിസം ഈസ് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പിരമിഡ് ബൗണ്ടഡ് ബൈ ഫോർ ട്രയാങ്കുലർ സർഫസ് ദാറ്റ് സെപ്പറേറ്റ്സ് വൈറ്റ് ലൈറ്റ് ഇൻ എ സ്പെക്ട്രം ഓഫ് കളേഴ്സ്. അതായത് പ്രിസം എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഒരു പിരമിഡ് ആകൃതിയിലുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ട്രയാങ്കുലർ ആണ് അതിൻ്റെ ഷേപ്പ്. അതായത് പിരമിഡാകൃതി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പിരമിഡിനെ കുറിച്ച്, പിരമിഡിൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിയാം അല്ലേ. ട്രയാങ്കുലർ ആയിരിക്കും, നാല് സൈഡ് നാല് ട്രയാങ്കിൾസ് ചേർന്നതായിരിക്കും ഒരു പിരമിഡെന്ന് പറയുന്നത്. ആ ഷേപ്പാണ് ഒരു പ്രിസത്തിനുള്ളത്. ഗ്ലാസ് കൊണ്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. ദാറ്റ് സെപ്പറേറ്റ്സ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു എ സ്പെക്ട്രം ഓഫ് കളേഴ്സ്. അതായത് അതിൽ കൂടി വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ, സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും, സ്പെക്ട്രം ഓഫ് കളേഴ്സ്, കുറേ കളേഴ്സ് ചേർന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, റെയിൻബോ. എ ബാൻഡ് ഓഫ് സെവൻ കളേഴ്സ് ഫോംഡ് ഇൻ ദി സ്കൈ ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി സൺ ഡ്യൂ ടു റെയിൻ ഓർ പ്രസൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതായത് റെയിൻബോ, റെയിൻബോ കാണാത്തവരായിട്ട് ആരുമില്ല. റെയിൻബോ ഏത് സമയത്താണ് കാണുന്നത്? ഇൻ ദ സ്കൈ the direction opposite to the sun due to rain or presence of water droplets in the atmosphere. ഒരു മഴ കഴിഞ്ഞ സമയത്ത് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ഇങ്ങനെ മിന്നുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വരുന്നത്. അതായത് സണ്ണിൻ്റെ റേസ് വന്ന് അതിൽ പതിക്കുമ്പോൾ എന്താണ്, അത് സോപ്പ് ബബിൾസിലും ഒക്കെ ഉണ്ടാകുന്നതാണ് അല്ലേ. സണ്ണിൻ്റെ റേസ് വന്ന് പതിക്കുമ്പോൾ എന്താകും, സെവൻ കളേഴ്സ്, ബാൻഡ് ഓഫ് സെവൻ കളേഴ്സ്, അതായത് ഏഴ് കളറിൻ്റെ ഒരു കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെയിൻബോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം, വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെവൻ കളേഴ്സ്. ഏഴ് കളർ ചേർന്ന, അതായത് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ, സണ്ണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഏഴ് കളറിൻ്റെ ഒരു ബാൻഡാണ്. ഓക്കെ, ഇതോടുകൂടി ലൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ മെയിൻ പോയിൻറ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സ്പെഷ്യൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ.